and welcome to Skyline Builders Manimelam. മണിമേളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് കംപ്ലീറ്റ് മ്യൂസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന മ്യൂസിക് ഡയറക്ടർ തേജേരൻ ആൻഡ് ടീം. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിക്കാൻ പോകുന്ന മൂന്ന് ടീമുകളെ ഏതാന്ന് നോക്കാം. ലെറ്റ്സ് വെൽക്കം ടീം തില്ലാന. ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം ടീം ലയം. ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിക്കാൻ പോകുന്ന മൂന്നാമത്തെ ടീം, ലെറ്റ്സ് വെൽക്കം രാജഹംസം. ഒറ്റയ്ക്കായ സലീഷ് ചേട്ടൻ നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലാണ് ഇന്ന്. ഷൂട്ടിന് വരുന്നതിന് മുമ്പ് അതെ രാവിലെ, അതെ പ്രഷർ ലോ ആയതുകൊണ്ട് ഹോസ്പിറ്റലിലാണ്. വേറൊരാളെ റീപ്ലേസ് ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ പോവാ. ഒറ്റയ്ക്കല്ല, എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. അല്ല തന്നെ നിങ്ങളെ മണിച്ചേട്ടൻ സഹായിച്ച് സഹായിച്ച് കൊല്ലുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എനിവേ സലീഷ് പെട്ടെന്ന് വരട്ടെ, പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കണ്ടേ? യെസ്, മണിമേളം 12 ടീമുകളായിട്ട് മത്സരിക്കുന്ന കഴിവുറ്റ ഇവരെ പോലുള്ള ഒരുപാട് നല്ല ഗായകരുടെ ഒരു റിയാലിറ്റി ഗെയിം ഷോ മാത്രമല്ല, അപൂർവമായ അസാധാരണമായ ഒരു വ്യക്തിത്വത്തിന്റെ, നമ്മുടെ സകല കലാവലഭനായ മണിച്ചേട്ടന്റെ പ്രതിഭയുടെ ഒരു അരങ്ങുകൂടിയാണ്. ഒട്ടും താമസിയാതെ നല്ലൊരു ഹർഷാരവത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ. എന്താണ് മണിച്ചേട്ടാ, എല്ലാ ദിവസവും പാടിക്കൊണ്ടാണല്ലോ വരാറ്? എല്ലാ ദിവസവും ഞാൻ പാട്ട് പാടിയാണ് വരാറ്. പക്ഷേ ഇന്ന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാൻ പാടാൻ പോകുന്ന പാട്ടിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. ഞാനിത് പക്ഷേ ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഞാൻ ഒരു പടത്തിന് ഷൊർണൂര് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ, ബുദ്ധിക്ക് കുറച്ച് ബുദ്ധിമാന്യം വന്ന കുട്ടിയാണ്, അപ്പം ഞാനിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മണിച്ചേറ്റൻ. ഞാൻ പറഞ്ഞു, അതേ മോനെ, ഇപ്പം ഞാൻ രാജൻ പി ദേവ് സാറുണ്ട്, കൊച്ചിൻ കനീഫ്ക്ക് ഉണ്ട്, എല്ലാവരും ഉണ്ട്. മണിച്ചേറ്റൻ്റെ ഒരു സിനിമയിൽ കുറേ ഞാൻ കുറേ അഭിനയിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിച്ചേട്ടൻ, ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യൻ. ഒരു ഒപ്പിട്ടിട്ടോ, ഒരു ഒപ്പിട്ടിട്ടോ. അതിനെന്താ മോനെ ഒപ്പിട്ട് തരാമല്ലോ. അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രേക്കിൻ്റെ സമയമായി, ഊണ് കഴിക്കണ സമയമായി. അപ്പം ആ ഊണ് കഴിക്കണ സമയത്ത് എല്ലാവരും ഈ പയ്യനെ പിടിച്ച് പുറത്താക്കി, മാറ് മാറ്, ഇവിടെ ബ്രേക്കിൻ്റെ സമയം, മാറ്, ഊണ് കഴിച്ചാൽ പോവാണോ, ഊണ് കഴിച്ചാൽ പോവാ. ഞാൻ ഊണ് കഴിച്ചിട്ട് 5 ദിവസമായി. ഞാൻ ഊണ് കഴിച്ചിട്ട് എനിക്ക് കുറച്ച് ചോറ് തരോ, എനിക്ക് വിശന്നിട്ട് വയ്യ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഊണ് കഴിച്ചിട്ട് 5 ദിവസമായി. എൻ്റെ ചങ്ക് തകർന്ന നിമിഷമാണ് ആ നിമിഷം. ആ വിശപ്പിൻ്റെ വില എന്താന്ന് നിങ്ങൾ അറിയണം. അതിനെക്കുറിച്ചുള്ളൊരു ഗാനമാണ് ഞാൻ പാടാൻ പോകുന്നത്. കണ്ണ് നിറഞ്ഞോ, ആ ദുഃഖം അങ്ങോട്ട് വിട്ടേക്ക. ഓക്കേ, വിശക്കണുണ്ടമ്മേ, എനിക്ക് വിശക്കണുണ്ടമ്മേ, വിശക്കണുണ്ടമ്മേ, എനിക്ക് വിശക്കണുണ്ടമ്മേ. ഇത്ര നേരായിട്ടും എന്തമ്മേ കഞ്ഞി തരത്തതന്തേ, ഇത്ര നേരായിട്ടും എന്തമ്മേ കഞ്ഞി തരത്തതന്തേ. അമ്മിഞ്ഞ കാലം വരെ നിനക്ക് അമ്മിഞ്ഞ ഞാൻ തന്നില്ലേ, അമ്മിഞ്ഞ കാലം വരെ നിനക്ക് അമ്മിഞ്ഞ ഞാൻ തന്നില്ലേ. ഇപ്പോ നിനക്കു തരാൻ നമ്മുടെ നെഞ്ചിലെ ചൂടയുള്ളൂ, ഇപ്പോ നിനക്ക് തരാൻ നീ അമ്മയുടെ നെഞ്ചിലെ ചൂടയുള്ളൂ.
വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ മിഠായി കൊണ്ടുവരും മോൻ്റച്ഛൻ പാപങ്ങൾ കൊണ്ടുതരും മിഠായി കൊണ്ടുവരും മോൻ്റച്ഛൻ പാപങ്ങൾ കൊണ്ടുതരും തെക്കേ പറമ്പിലുള്ള മാങ്ങ അച്ഛൻ പറിച്ചു തരും തെക്കേ പറമ്പിലുള്ള മാങ്ങ അച്ഛൻ പറിച്ചു തരും വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ അന്തിപ്പകലോളം വെയിലത്ത് വാടി തളർന്നൊരച്ഛൻ അന്തിപ്പകലോളം വെയിലത്ത് വാടി തളർന്നൊരച്ഛൻ അച്ഛനെ കാണുമ്പോഴോ ഉണ്ണിയുടെ കണ്ണ് കലങ്ങിയിടും അച്ഛനെ കാണുമ്പോഴോ ഉണ്ണിയുടെ കണ്ണ് കലങ്ങിയിടും വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ കുന്നേറിപ്പോയൊരൻ്റെ അച്ഛനെ കാക്ക കുയിലെ കണ്ടോ കുന്നേറിപ്പോയൊരൻ്റെ അച്ഛനെ കാക്ക കുയിലെ കണ്ടോ ഇന്നേറെ നേരമായി എൻ്റെ അച്ഛൻ വന്നില്ല അച്ഛമ്മുമേ ഇന്നേറെ നേരമായി എൻ്റെ അച്ഛൻ വന്നില്ല അച്ഛമ്മുമേ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ അച്ഛനെ ചോന്നോണ്ട് നാട്ടാര് വീട്ടിൽ വരണുണ്ടമ്മേ അച്ഛനെ ചോന്നോണ്ട് നാട്ടാര് വീട്ടിൽ വരണുണ്ടമ്മേ മിണ്ടാട്ടമില്ല തൻ്റെ പൊന്നച്ഛനെ താഴെ കിടത്തണന്താ മിണ്ടാട്ടമില്ല തൻ്റെ പൊന്നച്ഛനെ താഴെ കിടത്തണന്താ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ താടിയത് കെട്ടണന്താ അച്ഛൻ്റെ കാൽവിരൽ കെട്ടണന്താ താടിയത് കെട്ടണന്താ അച്ഛൻ്റെ കാൽവിരൽ കെട്ടണന്താ അച്ഛനുറങ്ങിക്കോട്ടെ പൊന്നുമോനെ അച്ഛനുറങ്ങിക്കോട്ടെ അച്ഛനുറങ്ങിക്കോട്ടെ പൊന്നുമോനെ അച്ഛനുറങ്ങിക്കോട്ടെ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ വിശക്കണ്ണ്ടമ്മേ എനിക്ക് വിശക്കണ്ണ്ടമ്മേ സോറി. അങ്ങനെയുള്ള ഒരുപാട് അനുഭവം അനുഭവിച്ചു വന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അങ്ങനൊരു പാട്ട് പാടിയതും. ഇനി നമുക്ക് വീണ്ടും ആ ദുഃഖം എല്ലാം കൈമാറി കവിത പാവം സാരില്ല. ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ നമ്മൾ വല്ലപ്പോഴും കരയണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക,
നമ്മൾ ചെയ്യേണ്ട ചില കടമകളാണ്. ഇടയ്ക്ക് കരഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖം കിട്ടുന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഈ മണിമേളത്തിലൂടെ ഒരു കരയാനൊരു അവസരം കിട്ടിയതിൽ കൈരളി ചാനലിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.